Assalamu alaikum wa rahmatullahi ta'ala wa barakatuh. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الحمد لله الذي أرشدنا إلى ملة الحنيفية وزجرنا عن معصية الحمية والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد أعوذ بكلمات الله التامات من كل شيطان وهام ومن كل عين لامة سرغم نكر مسكنا إلى بتنجيل ഇവിടന്തു ക്ലേശം സാരമില്ല നിന്നിലെ ജനമൊക്കെയും തൃണവൽക്കണിച്ചാൽ തന്നെയും മനം നൊന്തിടണ്ട തിബ്രു തന്നാ പിന്നെയും ഏറെ ബഹുമാന ആദരവുകൾ നിറഞ്ഞ വിധികർത്താക്കളെ, എന്റെ ശബ്ദം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന മുത്താലിം സുഹൃത്തുക്കളെ, മാനവ സ്വർഗം നിന്നെ മാടി വിളിക്കുന്നു എന്ന വളരെ പ്രവിശാലമായ ഒരു വിഷയ സംബന്ധിയായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എനിക്ക് സംസാരിക്കാനുള്ളത്. സുഗലോലപതിയുടെ കനക കൊട്ടാരമായ സ്വർഗത്തെ കുറിച്ച് പറയുമ്പോൾ വളരെ വിശാലമായിട്ട് പറയാനുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഞാൻ നടത്താൻ ഉദ്ദേശിക്കുന്നത്. രാജാധിരാജനായ തമ്പുരാൻ സ്വീകരിക്കുമാറാകട്ടെ. ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ സുഹാബത്തിനോട് ചോദിക്കുകയാണ്, സുഹാബ, ഞാൻ നിങ്ങൾക്ക് സ്വർഗത്തിലെ താമസ സ്ഥലങ്ങളെ കുറിച്ച് പറഞ്ഞു തരട്ടെ. സുഹാബ, അല്ലാഹുവിന്റെ റസൂലിന്റെ സുഹാബത്ത് പറഞ്ഞു, ബലാ യാ റസൂലല്ലാ, ഞങ്ങൾക്ക് പറഞ്ഞു തരണം നബിയേ. നബി തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, സ്വർഗത്തിലെ താമസ സ്ഥലങ്ങളുണ്ട്, പളുങ്കിനാൽ നിർമ്മിച്ച താമസ സ്ഥലങ്ങളുണ്ട്, അതിന്റെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഉള്ള് മനോഹരമായി കാണാൻ കഴിയുന്നതാണ്, ഉള്ളിൽ നിന്ന് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ പുറവും മനോഹരമായി കാണാൻ കഴിയുന്നതാണ്. എന്നിട്ട് ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, മാലാ ഐനു നറഅത് വലാ ഉദുനു സമിഅത് വലാ ഖതറ അലാ ഖൽബിൽ ബശർ, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യ ഹൃദയത്തിനും മുതിച്ചിട്ടുപോലുമില്ലാത്ത മനോഹാരിതയുടെ പറുദീസയാണ് സ്വർഗമെന്ന് പറയുന്നത്. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിന്താമുഖരിതമായി നമ്മുടെ മനസ്സ് മാറുമ്പോ, ആലോചനാമുഖരിതമായി നമ്മുടെ മനസ്സ് മാറുമ്പോ, നമ്മുടെ ചിന്താമണ്ഡലങ്ങളിലേക്ക് കടന്നു വരുന്ന സ്വർഗത്തിന്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ അത് സ്വർഗമല്ല പ്രിയമുള്ളവരെ. കാരണമെന്താ? ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്, വലാ ഖതറ അലാ ഖൽബി ബശർ, ഒരു മനുഷ്യ ഹൃദയത്തിനും മുതിച്ചിട്ട് പോലുമില്ലാത്ത മനോഹാരിതയുടെ പറുദീസയാണ് സ്വർഗമെന്ന് പറയുന്നത്. ആ സ്വർഗത്തിന്റെ മനോഹാരിതയെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് പറയാനുണ്ട്. ആ സ്വർഗത്തിൽ പാലിനാലുള്ള പുഴകളുണ്ട്, തേനിനാലുള്ള പുഴകളുണ്ട്, വെള്ളത്താലുള്ള പുഴകളുണ്ട്, കള്ളിനാലുള്ള പുഴകളുണ്ട്, അങ്ങനെ ഒരുപാട് പുഴകൾ ഒഴുകുന്നുണ്ട്. അതല്ലേ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്, ജന്നാതുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, തായ് ഭാഗത്തുകൂടെ ഒഴുകുന്ന തോട്ടങ്ങളാണെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. അതുകൊണ്ടല്ലേ എന്റെ പ്രിയമുള്ളവരെ സ്വർഗലോകത്തിന്റെ മനോഹാരിതയെ കുറിച്ച് പറഞ്ഞാ തീരുകയില്ല. അവിടെ ഒരുപാട് ഹൂർലീങ്ങൾ എന്ന് പേരുള്ള ഒരുപാട് സ്ത്രീകളുണ്ട്, സ്ത്രീകളുണ്ട്. ആ സ്ത്രീകളുടെ അവസ്ഥ എന്ന് പറയുന്നത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, പരിശുദ്ധ ഖുർആൻ ഓതി വെക്കുന്നുണ്ട്. അസ്വാജുൻ മുതഹറാത്, പരിശുദ്ധകളായിട്ടുള്ള സ്ത്രീകളാണവര്, പരിശുദ്ധകളായിട്ടുള്ള ഭാര്യമാരാണവർ, അവർക്ക് അശുദ്ധികളില്ല. ദുനിയാവിലെ പെണ്ണുങ്ങളെ പോലെയല്ല അവർ. അവരോടുകൂടെ രമിക്കാൻ, അവരോടുകൂടെ കഴിഞ്ഞുകൂടാൻ, അവരോടുകൂടെ സ്വർഗ ഉദ്യാനത്തിൽ പാറിപ്പറക്കാൻ അള്ളാഹു നമുക്ക് സൗഭാഗ്യം നൽകുമാറാകട്ടെ. ആ സ്വർഗഹൂറികളെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്, ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. എന്റെ പ്രിയമുള്ളവരെ ഞാൻ പറഞ്ഞു തരട്ടെ, പരിശുദ്ധമായ സ്വർഗത്തിന്റെ മനോഹരതയെ മനസ്സിലാക്കാൻ ഒരേ ഒരു
Hadisamadi, and the Priamulavere, Habiba, and Abisalla, when he was Salama, Tangle Body Picunda, Surgatin, the Parimalata Guruji, Habiba, and everything Laparan de Gayan. Rihul Janati Tujadum in Masirati Alfiam. സ്വർഗ്ഗത്തിന്റെ പരിമളം എന്ന് പറയുന്നത് ആയിരം വർഷം ഒരാൾ നടന്നു കഴിഞ്ഞാൽ എത്രമാത്രം ദൂരം അവനക്ക് സഞ്ചരിക്കാൻ കഴിയോ അത്രമാത്രം ദൂരത്തേക്ക് വരെ ആ സ്വർഗ്ഗത്തിന്റെ പരിമളം അടിച്ചു വീശുമെന്ന് ലോകത്തിന്റെ നേതാവേ ഷഫീഉനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ് നമ്മൾ ചിന്തിക്കണേ മുഅ്മിനീങ്ങളെ രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പാകിസ്ഥാനി നടന്നുകൊണ്ട് പരിശുദ്ധമായ കഅബയുടെ ചാരത്ത് ചെന്ന് ഹജ്ജ് നിർവഹിച്ചെങ്കിൽ അദ്ദേഹം പോയത് വെറും മൂന്ന് മാസങ്ങളെ കൊണ്ട് വിശ്രമിച്ച് നടന്നു പോയേക്ക് അദ്ദേഹം അവിടെ പരിശുദ്ധമായ കഅബയുടെ ചാരത്തെത്തിയെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ ഒന്ന് ചിന്തിച്ചു നോക്കണം നമ്മൾ ആയിരം വർഷം ഒരു മുഅ്മിനായ മനുഷ്യൻ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ നടന്നു കഴിഞ്ഞാൽ എത്രമാത്രം ദൂരം അവനക്ക് സഞ്ചരിക്കാൻ കഴിയോ അത്രമാത്രം ദൂരത്തേക്ക് വരെ സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശുമ്പോ ആ പരിമളം വാസനിക്കാൻ അവകാശമില്ലാത്ത വിഭാഗങ്ങളെ കുറിച്ച് ഹബീബായ നബി തങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ കടക്കുന്നില്ല എന്റെ പ്രിയമുള്ളവരെ ആ സ്വർഗത്തിന്റെ മനോഹാരിത മനസ്സിലാക്കാൻ ആ സ്വർഗത്തിന്റെ പരിമളം കടക്കുന്ന ദൂരം മാത്രം മതി എന്റെ പ്രിയമുള്ളവരെ ആ സ്വർഗം ലഭിക്കണമെങ്കിൽ അല്ലാഹുവിന് വേണ്ടിയിട്ട് അമലുകൾ ചെയ്യണം അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ ഈ സ്വർഗത്തിന്റെ കൊട്ടാരങ്ങളെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോ സഹാബത്ത് ചോദിക്കുകയാണ് നബിയെ ആർക്കുള്ളതാണ് ഈ കനക കൊട്ടാരങ്ങൾ വിധങ്ങൾ പറഞ്ഞു കൊടുത്തു ഹബീബായ നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു ലിമൻ നഫ്ഷ സലാമ വഅതഅമ തഅമ വആദാമ സിയാമ വസല്ലാ ബില്ലൈലി വന്നാസിനിയാം അത് സലാമിനെ വ്യാപിപ്പിച്ച ആളുകൾക്കുള്ളതാണ് ആരെങ്കിലും സലാമിനെ വ്യാപിപ്പിച്ചു കഴിഞ്ഞാൽ അവനിക്ക് ലഭിക്കാൻ പോകുന്ന കൊട്ടാരമാണ് മാത്രമല്ല ഭക്ഷണത്തെ ഭക്ഷിപ്പിച്ച ആളുകൾക്കുള്ളതാണ് നോമ്പിനെ നിത്യമാക്കിയ ആളുകൾക്കുള്ളതാണ് ജനങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നിസ്കരിച്ച ആളുകൾക്കുള്ളതാൻ ഇതങ്ങ് പറഞ്ഞപ്പോ ഹബീബിന്റെ സ്വഹാബാകൾ ചോദിക്കുകയാണ് നബിയേ ഞങ്ങളെ കൊണ്ടതിന് കഴിയില്ലല്ലോ നബിയേ ഞങ്ങൾ പാപികളാണ് നബിയേ ഞങ്ങളെ കൊണ്ടതിന് കഴിയില്ലല്ലോ ഞങ്ങൾക്ക് മക്കളുണ്ട് നബിയേ ഞങ്ങൾക്ക് ഭാര്യമാരുണ്ട് നബിയേ രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല എല്ലാ ദിവസവും നോമ്പെടുക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല ആരെ കൊണ്ടാണ് നബിയേ ഇതിന് കഴിയുക എന്ന് ചോദിച്ചപ്പോ ലോകത്തിന്റെ പ്രവാചകർ ഇവിടുന്ന് പറഞ്ഞു കൊടുക്കുക ഇത് എന്റെ ഉമ്മത്തിന് കഴിയുന്ന കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് ഹബീബായ നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് സലാമിനെ വ്യാപിപ്പിച്ച ആളെന്ന് പറഞ്ഞാൽ സലാമിനെ വ്യാപിപ്പിച്ച ആളെന്ന് പറഞ്ഞാൽ തന്റെ സഹോദരനെ കണ്ടുമുട്ടുമ്പോ സലാം പറയുന്ന ആളാണ് ഭക്ഷണത്തെ ഭക്ഷിപ്പിച്ച ആളെന്ന് പറഞ്ഞാൽ തന്റെ കുടുംബക്കാർക്ക് താൻ ചിലവിന് കൊടുക്കൽ നിർബന്ധമായ ആളുകൾക്ക് ഭക്ഷണം കൊടുത്ത ആളാണ് രാത്രി മുഴുവനും നിന്ന് നിസ്കരിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ രാത്രി മുഴുവനും ഉറങ്ങുന്ന സമയത്ത് ജനങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നിസ്കരിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ ഇഷാ നിസ്കരിക്കുകയും സുബഹി ജമാഅത്തായി നിസ്കരിക്കുകയും ചെയ്യുന്ന ആളുകളാണ് നോമ്പിനെ നിത്യമാക്കുന്ന ആളുകളെന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ നോമ്പെടുക്കുകയും എല്ലാ മാസവും മൂന്ന് ദിവസം നോമ്പെടുക്കുകയും ചെയ്ത ആളുകളാണ് അവർക്കുള്ളതാണ് ആ കനക കൊട്ടാരമെന്ന് ഹബീബായ നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ആ സ്വർഗത്തിലേക്ക് നടന്നെടുക്കാൻ നമുക്ക് കഴിയണം നമ്മുടെ തറവാടായ സ്വർഗത്തിലേക്ക് തിരിച്ചു കയറാൻ നമുക്ക് കഴിയണം അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകട്ടെ
ആ സ്വർഗത്തിലെത്തണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഒന്ന്, ആ സ്വർഗത്തെ നമ്മൾ കുതിക്കണം. ആഗ്രഹമുണ്ടെങ്കിലേ എന്ത് കാര്യവും സാധിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ സ്വർഗത്ത് നമ്മൾ കുതിക്കണം. രണ്ടാമത്തെ കാര്യം, അതിനു വേണ്ടിയിട്ട് നമ്മൾ ദുആ ചെയ്യണം, അള്ളാഹുവിനോട് ചോദിക്കണം. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് നമ്മൾ ഫിർദൗസിനെ ചോദിക്കാനാണ്. സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നതമായ ദർജയാണ് ഫിർദൗസ് എന്ന് പറയുന്നത്. ആ ഫിർദൗസിനെ തന്നെ നമ്മൾ ചോദിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മാത്രം പോരാ, അതിനു വേണ്ടിയിട്ട് അമല് ചെയ്യുകയും വേണം. അതിനുള്ള അമലുകളാണ് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചത്. അള്ളാഹു സുബ്ഹാനഹു തൂഫീക്ക് നൽകട്ടെ. സമയം അതിക്രമിച്ചിരിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ആ സ്വർഗത്തിലെത്തണമെങ്കിൽ മുത്തഖിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. അതല്ലേ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. ഐദ്ദത്തിൽ മുത്തഖീൻ, പരിശുദ്ധമായ സ്വർഗം തയ്യാറാക്കിയിട്ടുള്ളത് ആകാശഭൂമികളെക്കാൾ വിശാലമായ ഈ സ്വർഗം തയ്യാറാക്കിയിട്ടുള്ളത് മുത്തഖിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനേ, നമ്മൾ തഖ്‌വയുള്ളവരാകണം. അള്ളാഹു പറഞ്ഞത് അനുസരിച്ചുകൊണ്ട് ജീവിക്കണം. അള്ളാഹു വിരോധിച്ചത് വെടിഞ്ഞുകൊണ്ട് ജീവിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു ആ സ്വർഗത്തിലേക്ക് നടന്നെടുക്കാൻ തൗഫീഖ് നൽകട്ടെ. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്സലാം. Salam, salam, salam.